കൊച്ചുകുട്ടികളെയൊക്കെ കഷ്ടമാണ് നമ്മുടെ കോൺഗ്രസിലെ കുറെ നേതാക്കളുടെ അവസ്ഥ. ജോഡോ യാത്ര കേരളത്തിൽ കാലുകുത്തിയതിന് ശേഷം രാഹുലിന്റെ ഒപ്പം ഓടാൻ കഷ്ടപ്പെടുകയാണ് നമ്മുടെ കേരളത്തിലെ കുറെ മുതിർന്ന നേതാക്കളും അതുപോലെ പോലീസും. അപ്പോഴാണ് യാത്ര നിൽക്കുമ്പോൾ ഇരിക്കാൻ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി യാത്ര കടന്നു പോകുന്നത് വരെ ഞാൻ നിലത്തെ ഇരിക്കുന്ന പിടിവാശിയുമായി കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ബരജോഡോ യാത്രക്കിടെ വേദിയിൽ ഇരിപ്പിടം കിട്ടാത്തതിലുള്ള അമർഷമാണ് കെ മുരളീധരന്റെ തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. കരുനാഗപ്പള്ളിയിലെ ബാലചോഡോ യാത്ര സമാപന പരിപാടി നിരത്തിരുന്നാണ് മുരളീധരൻ കണ്ടത്. യാത്ര കഴിയുന്നതുവരെ താൻ സ്റ്റേജിൽ കയറിയില്ലെന്ന് കെ പി സി സി പ്രചാരണ കമ്മിറ്റി ചെയർമാൻ കൂടിയായ കെ മുരളീധരൻ പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുരളീധരൻ പ്രതികരണം നടത്തിയത്. നടക്കാത്തവർ വേദിയിലും നടക്കുന്നവർ മുഴുവൻ പുറത്തുമാണ്. നടക്കാത്തവർ വേദിയിൽ തിക്കിത്തിരക്കുന്നത് കാരണം ഇനി മുഴുവൻ നിലത്തിരിക്കാനാണ് തീരുമാനം. സ്റ്റേജിൽ ഇനി കയറില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം കേരള അതിർത്തി വരെ നടക്കും. രാഹുൽ ഗാന്ധിയുടെ യാത്ര തമിഴ്നാട്ടിൽ നിന്ന് കേരള അതിർത്തിയായ പാറശാലയിൽ പ്രവേശിച്ചത് മുതൽ കെ മുരളീധരൻ ഒപ്പം നടക്കുന്നുണ്ട്. ഇത്ര ദിവസമായിട്ടും ഒരു വേദിയിലും അദ്ദേഹത്തിന് ഇടം കിട്ടിയില്ല. ഇതിന് പിന്നാലെയാണ് ഇനി വേദിയിൽ കയറുന്നില്ലെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇത് വല്ലാത്ത കഷ്ടമായി പോയി. ഇത്രയും വേറെപ്പോഴക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു കസാര പോലും ഇരിക്കാൻ കൊടുക്കാത്തത്. എന്തായാലും ഇതൊന്ന് ബാക്കി നേതാക്കൾ കാണുന്നുണ്ടോ എന്നോ? അതിനും നേരമില്ല. എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ പുറകെയാണല്ലോ. കഴിഞ്ഞ ദിവസം സമാനമായൊരു പ്രശ്നം ഉടലെടുത്തിരുന്നു. അതായത് സമ്മേളനത്തിൽ ചെന്നിത്തലയുടെ ഫോട്ടോ വെച്ചില്ലെന്ന് പറഞ്ഞ് നേതാക്കൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായിരുന്നു നമ്മൾ കണ്ടതാണ്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ശനിയാഴ്ച രാത്രിയോടെയാണ് യാത്ര കേരള അതിർത്തിയായ പാറശാല ചെറുവാരക്കോടത്തെത്തിയത്. ഞായറാഴ്ച രാവിലെ 7 പാറശാലയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരാണ് ജാഥയെ സ്വീകരിച്ചത്. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കന്യാകുമാരി മുതൽ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. കേരളത്തിലെ 7 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ദേശീയപാത വഴിയും തുടർന്ന് നിലമ്പൂർ വരെ സംസ്ഥാന പാത വഴിയായിരിക്കും പദയാത്ര. യാത്ര കടന്നുപോകാത്ത ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെ പങ്കാളിത്തം യാത്രയിലുണ്ടാകും. രാവിലെ 7 മുതൽ 11 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെയുമാണ് യാത്രയുടെ സമയക്രമം. തിരുവനന്തപുരം ജില്ലയിൽ 11 മുതൽ 14 വരെ പര്യടനം നടത്തി. 14 ഉച്ചയ്ക്ക് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. 29 മലപ്പുറം ജില്ലയിലും കടന്ന് കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വഴി കർണാടകത്തിൽ പ്രവേശിക്കും. എന്തായാലും യാത്ര കഴിയുമ്പോഴേക്കും കൊഴിഞ്ഞുപോക്ക് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം.